തണ്ണീർ കൊമ്പൻ ആരോഗ്യവാൻ. മാനന്തവാടി നഗരം അക്ഷരാർത്ഥത്തിൽ സ്തംഭിച്ച ഒരു ദിനമാണ് കടന്നുപോയത്. റേഡിയോ കോളറിട്ട ഒരു കാട്ടാനയുടെ വരവിൽ അമ്പരന്ന് നിൽക്കുകയായിരുന്നു ഇന്നലെ മാനന്തവാടി നഗരം. ആദ്യ മണിക്കൂറുകളിൽ വലിയ പരിഭ്രാന്തി ഉണ്ടായെങ്കിലും ജനങ്ങളെ സുരക്ഷരാക്കി ജില്ലാ ഭരണകൂടത്തിന്റെയും വനം വകുപ്പിന്റെയും ഇടപെടൽ അതിവേഗമുണ്ടായി. ഒരു പകലടക്കം 17 മണിക്കൂർ നീണ്ട മിഷൻ തണ്ണീർ രാത്രിയോടെ വിജയിച്ചപ്പോൾ വയനാട്ടുകാരുടെ മനസ്സിൽ ആശ്വാസത്തിന്റെ ഒരു തണുപ്പുണ്ടായിരുന്നു. ആ കാഴ്ചകൾ സമഗ്രമായി അതി കാണുമ്പോൾ വളരെ എളുപ്പമായി തോന്നാം, പക്ഷെ അതൊന്നും അല്ല ഇന്നലത്തെ ഒരു പകലുണ്ടായതെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഇതേപോലെ നമ്മൾ രാവിലെ നമസ്തകരത്തിന്റെ വർത്തമാനം കേട്ടുകൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് ഈ വാർത്ത വരുന്നതും പിന്നീട് രാത്രി വൈകി ഈ നാടകങ്ങൾ നീണ്ടുപോയതുമൊക്കെ. എന്തായാലും ഇവിടെ എത്തി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. വയനാട് മാനന്തവാടിയിൽ നിന്ന് മയക്കോടി വെച്ച് പിടികൂടിയ തണ്ണീർ കൊമ്പനെ ബന്ദിപ്പൂരിലെ രാമപുര ക്യാമ്പിൽ എത്തിച്ചിരിക്കുന്നു. ആനയെ ഇന്ന് കർണാടക വനം വകുപ്പ് വിശദമായി പരിശോധിക്കും. ആനയുടെ പരിക്ക്, ശാരീരിക അവസ്ഥ എന്നിവയായിരിക്കും നോക്കുക. അതിനുശേഷം തുറന്നുവിടുന്നതിൽ തീരുമാനമെടുക്കുമെന്നാണ് ബന്ദിപ്പൂർ ഫീൽഡ് ഡയറക്ടർ ഏഷ്യാനെറ്റ് ന്യൂസിനോട് പറഞ്ഞത്. സാവിത്രി ചേരുന്നുണ്ട് ബംഗളൂരുവിൽ നിന്ന്, അതേപോലെ തന്നെ സുഹൈൽ ഇന്നലെ തണ്ണീർ കൊമ്പൻ വിരാജിച്ച സ്ഥലത്ത് നിന്ന് രാവിലെ ചേരുന്നുണ്ട്. സാവിത്രി, അങ്ങ് എത്തി, സുഖമാണല്ലോ, എപ്പോൾ തുറന്നുവിടും?
ഇന്നലെ പത്തരയോടുകൂടിയാണ് പി ജി മാനന്തവാടിയിൽ നിന്ന് ഈ തണ്ണീർക്കൊമ്പനെ കൊണ്ടുപോയത്. അത് ഏതാണ്ട് ഒരു 2-2.5 ബന്ദിപ്പൂരിലെ രാമപുര ആന ക്യാമ്പിൽ എത്തിച്ചു തണ്ണീർക്കൊമ്പനെ എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. എലിഫന്റ് ആംബുലൻസ് അടക്കമുള്ള എല്ലാ സജ്ജീകരണങ്ങളും അവിടെ ഉണ്ടായിരുന്നു. എല്ലാ സജ്ജീകരണങ്ങളോടും കൂടിയാണ് പോയത്. പോയ വഴിക്ക് മുഴുവൻ വൈദ്യുതി വിളക്കുകളെല്ലാം അണച്ച് ഈ തണ്ണീർക്കൊമ്പന്റെ മയക്കം വലിയ രീതിയിൽ തടസ്സപ്പെടാതിരിക്കാനുള്ള എല്ലാ സജ്ജീകരണങ്ങളും വനംവകുപ്പ് തയ്യാറാക്കിയിരുന്നു. വനംവകുപ്പിന്റെ പ്രത്യേക സംഘം, കർണാടക വനംവകുപ്പിന്റേതടക്കം ഉദ്യോഗസ്ഥർ അടങ്ങിയ പ്രത്യേക സംഘം ഈ രാമപുര ക്യാമ്പ് വരെ ഈ തണ്ണീർക്കൊമ്പനെ അനുഗമിക്കുകയും ചെയ്തു. രാത്രി എത്തിച്ചപ്പോൾ തന്നെ പ്രാഥമികമായ ഒരു പരിശോധന ഈ ആനയ്ക്ക് നടത്തിയിരുന്നു. വലിയ രീതിയിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ആനയ്ക്കില്ല, പക്ഷേ വിശദമായ പരിശോധന ആവശ്യമുണ്ട്. ഇന്നലെ തന്നെ ഈ മയക്കു വെടി വെക്കുന്നതിന് തൊട്ട് മുൻപ് തന്നെ ആനയെ പരിശോധിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ ആനയെ കണ്ട സമയത്ത്, ആനയുടെ ഇടതുകാലിന്റെ താഴ്ഭാഗത്തായി ഒരു മുഴയും ചെറിയൊരു വീക്കവും ഉണ്ട് എന്ന് കണ്ടെത്തിയിരുന്നു. ഇന്നലെ തന്നെ ബന്ദിപ്പൂർ ഫീൽഡ് ഡയറക്ടർ നമ്മളോട് പറഞ്ഞത് ഈ വീക്കം എന്താണ് എന്ന് പരിശോധിക്കണം, ഈ വരണ ഒരു വലിയ ദൂരം യാത്ര ചെയ്ത് വന്ന ആനയാണ്, എവിടെ നിന്നെങ്കിലും പരിക്ക് പറ്റിയതാണോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും തരത്തിലുള്ള മുഴയാണോ എന്നുള്ള കാര്യത്തിലൊക്കെ വിശദമായ പരിശോധന വേണം. അതിനായി ഇന്ന് വെറ്റിനറി ഡോക്ടർമാരുടെ ഒരു പ്രത്യേക സംഘം, വിദഗ്ധ സംഘം തന്നെ എത്തി രാമപുര ക്യാമ്പിലെത്തി ആനയെ പരിശോധിക്കും. ആനയുടെ ആരോഗ്യനില എങ്ങനെ എന്നുള്ളതൊക്കെ വിശദമായി വിലയിരുത്തും. കഴിഞ്ഞ ജനുവരി 16 റേഡിയോ കോളർ ഘടിപ്പിച്ച കാട്ടിലേക്ക് വിട്ട ആനയാണ് അന്ന് ആന ഹാസനിലെ മധൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് ഇറങ്ങിയത്. അവിടെ നിന്നാണ് ഈ ആനയെ പിടിച്ച് റേഡിയോ കോളർ ഘടിപ്പിച്ച് കാട്ടിലേക്ക് തിരിച്ച് വിട്ടത്. എന്തായാലും ഈ വിശദമായ പരിശോധനകൾ ശേഷം മാത്രമേ ഇനി എന്തായാലും ആനയെ കാട്ടിലേക്ക് വിടൂ എന്നാണ് കർണാടക വനംവകുപ്പിന്റെ തീരുമാനം. ഇന്ന് വിശദമായ പരിശോധനയുണ്ടാകും. 2 ദിവസത്തിനകം ആനയെ കാട്ടിലേക്ക് വിടാൻ കഴിയും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. വലിയ രീതിയിലുള്ള പരിക്കോ അല്ലെങ്കിൽ വലിയ രീതിയിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളോ ആനയ്ക്ക് ഇല്ലെങ്കിൽ. പി ജി, ശരി സാവിത്രി.